സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉള്ള പോലെ തന്നെ ചലഞ്ചർ ടോക്കണിൻ്റെ ഗൈഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കുറേ ഫ്രണ്ട്സിന് ചലഞ്ചർ ടോക്കൺ എന്തുവാണെന്ന് അറിയത്തില്ലായിരിക്കും, ചിലപ്പം ബാക്കിയുള്ളവർക്ക് അറിയായിരിക്കും, അതിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, അതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ തന്നെ വാട്ട് ഈസ് ചലഞ്ചർ ടോക്കൺ, അതാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് ചലഞ്ചർ ടോക്കൺ? ചലഞ്ചർ ടോക്കൺ എന്ന് പറയുന്നത് നമുക്ക് സീസൺ എൻഡ് ആകുമ്പോഴും ഓരോരോ മാച്ച് ജയിക്കുമ്പോഴും തോക്കുമ്പോഴും ടൈ ആകുമ്പോഴും നമുക്ക് കിട്ടുന്ന ടോക്കൺസാണ് ചലഞ്ചർ ടോക്കൺ എന്ന് പറയുന്നത്. അപ്പം ഈ ചലഞ്ചർ ടോക്കണും കൊണ്ട് നമുക്ക് സ്റ്റോറിൽ പോയി റിവാർഡ്സ് വാങ്ങിക്കാവുന്നതാണ്. എസ്പെഷ്യലി പ്ലെയേഴ്സ് റാങ്ക് ഐറ്റംസ് തുടങ്ങിയ വസ്തുക്കൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വളരെ നല്ല ഉപകാരമാണ് ഇതിലൂടെ നമുക്കുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാനിപ്പം വേൾഡ് ക്ലാസ് 2-ൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സീസൺ കഴിയുമ്പോഴത്തേനും ഡിവിഷൻ റിവാർഡ്സ് എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടാൻ പോകുന്നത് 650 എണ്ണമാണ്. അപ്പോൾ 650 ചലഞ്ചർ ടോക്കൺ എനിക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്കിലൊക്കെ ആയിരിക്കും. മിക്ക ആൾക്കാരും വേൾഡ് ക്ലാസ്സിലാണ്, അതുകൊണ്ടാണ് ഞാൻ വേൾഡ് ക്ലാസ് ചൂസ് ചെയ്ത് നമ്മൾ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേൾഡ് ക്ലാസ് എത്ര മാച്ച് കളിച്ചാലാണ് നമുക്ക് 109-ൻ്റെയും 110-ൻ്റെയും ഒക്കെ പ്ലെയേഴ്സ് കിട്ടുന്നത്, അതുപോലത്തെ ഗൈഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് ശ്രമിക്കുക. അപ്പം ഗൈസ്, നമ്മൾ വി എസ് എ ഹെഡ് ടു ഹെഡി പോവുകയാണെങ്കിൽ ആവറേജ് ആൾക്കാരുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് 1, 2, 3 ഒക്കെയാണ്. അതിൽ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓരോ ദിവസം നമ്മൾ 5 VSA-യും 5 H2H-ഉം കളിക്കുക. ഗൈസ്, നമ്മൾ മിനിമം 5 മാച്ചെങ്കിലും കളിക്കണം, എന്നാൽ നമുക്ക് 7 to 9 ടോക്കൺസ് ഓരോ മാച്ചിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു സീസൺ എൻഡ് ആകുമ്പോൾ നമുക്ക് 600-700 ടോക്കൺസ് അല്ലാതെ കിട്ടുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ഒരു ദിവസം 90-100 ടോക്കൺസ് വരെ കിട്ടുന്നതായിരിക്കും. നമുക്ക് മാച്ച് കളിച്ച് 90-100 ടോക്കൺസ് വരെ എൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ 15 ദിവസം കൂടി ഉള്ളൂ ഇവൻ്റ്. 15 ദിവസം കൂടി കഴിഞ്ഞാൽ 1500 ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. 1500, 700, 2200 കോയിൻസ് കിട്ടുന്നതായിരിക്കും, ടോക്കൺസ് കിട്ടുന്നതായിരിക്കും 15 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഗൈസ്, അത് വളരെ ലാഭകരമായൊരു സംഭവമാണ്. പിന്നീട് നിങ്ങളൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നിങ്ങൾക്ക് 3000-4000 വരെ എത്തിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മാനേജർ മോഡ് നിങ്ങൾ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയും കൂടി കൂട്ടാവുന്നതാണ്. ഇപ്പം മാനേജർ മോഡിൻ്റെ കൂട്ടുവാണെങ്കിൽ 2250+600 2800 കിട്ടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, മാനേജർ മോഡും കൂടി കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സ്റ്റോറിലുള്ള റിവാർഡ് സെക്ഷനിലേക്ക് പോയേക്കും. സ്റ്റോറിൽ നമുക്ക് ഡിവിഷൻ റൈവൽസിൻ്റെ സെക്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഓരോരോ റിവാർഡ്സ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതായിരിക്കും ഈ പോയിൻറ്റ്സ്. അപ്പോൾ ഗൈസ്, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ഐറ്റംസ് കാണാൻ പറ്റുന്നതായിരിക്കും, പ്ലെയർ കാർഡ്സിനെയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത് എല്ലാ ദിവസവും നിങ്ങൾ 10 മാച്ചസ് വെച്ച് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി കിട്ടാൻ പറ്റുന്നത് ഇത് 2 പ്രാവശ്യം സ്പിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 106-ൻ്റെ ഇത് 2 പ്രാവശ്യം സ്പിൻ ചെയ്യാം. നിങ്ങൾ എല്ലാ ദിവസവും 5 മാച്ച് വെച്ച് കളിക്കുവാണെങ്കിൽ വെയ്റ്റ് ക്ലാസ്സിലും കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 പ്രാവശ്യം സ്പിൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, ഞാൻ എല്ലാ ദിവസവും 5-ൽ കൂടുതൽ പ്രാവശ്യം കളിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ഒന്നാഞ്ഞ് ശ്രമിച്ചാൽ നിങ്ങൾക്ക് 109-ൻ്റെ ഒരു പ്ലെയറിനെ കിട്ടുന്നതായിരിക്കും. ബിക്കോസ് 4000 ഗൈസ്, നിങ്ങളൊരു ഒരു ദിവസം ഒരു 20-25 മാച്ച് വെച്ച് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും നേടാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് 110-ൻ്റെ ഈ സീസണിൽ നേടുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. മേ ബി അടുത്ത സീസൺ അല്ലെങ്കിൽ അടുത്ത സീസൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോക്കൺസ് കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ 110 വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് 109-ൻ്റെ പ്ലെയറിനെ എടുക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ട് കളിക്കേണ്ടി വരും. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.